അനിയൻ്റെ കട തുറക്കാറെ പോലെ ആദ്യം കണ്ടില്ലേ? രണ്ടു ദിവസം കൊണ്ട് അവൻ്റെ മിണ്ടണില്ല, ഞാൻ പറഞ്ഞത് കേൾക്കണമെന്നില്ല. ഇതെന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചേട്ടാ ചേട്ടാ എന്തോ നീ പറയണ. അച്ഛൻ എന്താച്ചാ കോംപ്ലക്സ് അടിച്ച? ആ കോംപ്ലക്സ് അടിക്കും, ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. അച്ഛൻ എപ്പോഴും പറയല്ലോ പച്ച മനുഷ്യനെന്നും. പച്ച മനുഷ്യൻ കട നോക്കാനും അതിനുള്ള ലൈസൻസ് ഒപ്പിക്കാനും ഒക്കെ ഞാൻ പറയാൻ നടന്നു. എല്ലാം സഹായിച്ചപ്പം നമ്മള് കറിവേപ്പല. ഓ പിന്നെ കറിവേപ്പല, അവൻ ഇന്നലെ കൂടി പറഞ്ഞേ ഉള്ളൂ. അളിയൻ വരുമ്പോ അങ്ങോട്ട് പറഞ്ഞൂടെ. ഇപ്പൊ പറഞ്ഞ കറിവേപ്പല. എങ്ങോട്ട് പറഞ്ഞൂടെ? കടയിലേക്ക്. അവ എന്റെ മുഖത്ത് നോക്കി പറയത്തുണ്ട്? എന്തിനു നിന്റെ അടുത്ത് പറഞ്ഞു? എന്റെ അടുത്ത് പറയൂല, കാരണം എന്നെ അകറ്റി നിർത്തണം. അയ്യോ നമ്മളില്ല ഈ പടവലം സ്റ്റോഴ്സിന്റെ ഭാഗമാകാൻ, നമ്മൾ മാറിയിരിക്കാം. മാമനവിടെ 100 കൂട്ടം പണിയുണ്ട്, അതിനിടയിൽ അച്ഛനെ കൊഞ്ചിച്ചോണ്ടിരിക്കാൻ സമയമൊന്നുമില്ല. കൊഞ്ചിക്കാൻ തോന്നു ഇട്ടാ പിള്ളേ. ആരെയൊക്കെ പിടിച്ച് സ്റ്റാഫായിട്ടവിടെ നിർത്തിയിട്ടുണ്ട്. ആരാണോ എവിടുന്ന് വന്നോ എന്താണോ ഗൗരി, സൂക്ഷിച്ച ദുഃഖിക്കണ്ട. അവ സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങളായിട്ട് നെഗറ്റീവായിട്ടൊന്നും പറയാണ്ടിരുന്നാ മതി. എല്ലാത്തിനും അങ്ങനെ ആയിട്ട് കണ്ടുപിടിക്കല. അയ്യോ ഞാൻ നിർത്തി, ഞാൻ ഒന്നും മിണ്ടണില്ല. എല്ലാരും വലിയ സൂപ്പർ മാർക്കറ്റിന്റെ ആൾക്കാരായി. ഓ നമ്മളവിടെ മര്യാദ കടങ്ങിയിരിക്കാവേ. എന്തോ നേട്ടാ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? അവസാനം ഇങ്ങനെയൊക്കെ വരൂ, എനിക്കറിയാത്. ഹലോ, ആ നമ്മളിവിടെ എത്തി. ആ എടാ താങ്ങ് പോവാ, കഴിച്ചിട്ട് പോവാം. എടാ നമുക്ക് നാളെയും മറ്റന്നേയും കൂടെ ചെയ്യാം. എടാ ഞാൻ സഹായിക്കാന്ന്. ചേട്ടനാ? ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ സൈറ്റിൽ പോണം, എനിക്ക് സൈറ്റിൽ പോണം. ഡേ ഡേ ഇത്രയൊക്കെ ആയില്ല, ഇപ്പൊ ജോലിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. നീ ആരെയും വിളിക്കാനൊന്നും നിൽക്കണ്ട, നിന്റെ കാര്യം നോക്ക്. ശരി സൈറ്റ് പോണോ? എനിക്ക് സൈറ്റ് പോണം, എനിക്ക് സമയമില്ല, എനിക്ക് ഷോപ്പിൽ പോകാൻ സമയമില്ല. സൈറ്റ് പോണം, സൈറ്റ് പോണം, സൈറ്റ് സൈറ്റ് സൈറ്റ്. ആ മോനേടാ പറയടാ, നീ പിന്നെ കട്ട് ചെയ്ത് എന്ത്? എടാ പറ നീ. എടാ ഉണ്ണിക്കൂട്ടാ, നീ ചുമ്മാ ഇരി, ഞാൻ നിന്നടുത്ത് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ. എടാ മോനെ എടാ, അതവിടെ വച്ചേരെ നീ, അത് വന്നിട്ട് പ്ലാൻ ചെയ്യാം. ഓ ഏ എടാ നീ ചുമ്മാ കളിക്കല്ലേ. എടാ മോനെ നീ ആ അത് തന്നെ, ചായ എന്തായാലും വേണം, പിന്നെ വട. ആ അത് അതിൻ്റെ കാര്യം നീ നോക്കണം. എടാ നീ അതെവിടെ വച്ചേക്കടാ, പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ, വന്നിട്ട് പ്ലാൻ ചെയ്യാം. ശരി ശരി ശ്രദ്ധിച്ചോണേ മോനെ. ഇനാഗ്രേഷന് വരുന്നവർക്ക് കൊടുക്കാനാണോ ചായ ഇവിടെയൊക്കെ പറഞ്ഞേ? ഓ കൂൾ ഡ്രിങ്ക്സ് ഇവിടെ പറയാം. അതൊന്നും പറയാം, അത് പറയാം, അത് പറയാം. ഇപ്പൊ എത്ര പേര് വരും എന്നാണ്, വന്നാല് ഒരുപാട് പേര് വരും, ഒരു കൃത്യമായിട്ട് ഒരു കണക്ക് കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എത്ര പേര് വരും അല്ലെങ്കിൽ എത്ര പേര് വരില്ല എന്നുള്ളതല്ല, പ്രാദേശികമായി കട തുറക്കുന്നതിനെ കുറിച്ച് നമുക്ക് എത്ര പേരെ അറിയിക്കാം എന്നുള്ളതാണ്. അത് നോക്കണുണ്ട്, അത് നോക്കണുണ്ട്. അത് ചേച്ചി പറഞ്ഞു ശരിയാണ്, ഇതിപ്പോ സമയം ഇത്ര ആയി എങ്കിലും അത് ചെയ്യാം. മാമോ എന്റെ കുറച്ച് കൂട്ടുകാരെയാണ് കേട്ടാ. ആ ചേച്ചി നേരത്തെ ഇങ്ങനെ ആരൊക്കെ വരും? അയ്യോ അമ്മയ്ക്ക് സുഖമില്ലല്ലോ, അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അച്ഛന് വരാൻ പറ്റില്ല. പിന്നെ സുരേന്ദ്രനും വരും, ശങ്കരണനും വരും. അല്ല അപ്പൊ പടവലത്തൂന്ന് അപ്പനും അമ്മയും കാണൂലേ? പിന്നെ വരൂല്ലേ? ആ അപ്പൊ അവരേ ഉള്ളല്ലേ. ഈ വയസ്സായ കാലത്ത് അവിടെ അടങ്ങി കിടക്കാൻ പറ, കടയൊക്കെ പിന്നെ കാണാനല്ലേ. അതും ഉള്ള സ്വന്തം മോൻ കട തുടങ്ങുമ്പോ അച്ഛനമ്മയും വരണേലും കുറ്റോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.